ആ വിഷയത്തിൽ നിന്ന് ഫോക്കസ് മാറണം എന്ന് ആഗ്രഹിക്കുന്നവരാരാണ്, അവരാണ് ഈ അക്രമത്തിൻ്റെ പിന്നിൽ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അവർക്ക് എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ പറഞ്ഞിരിക്കുന്നത്? CCTV ദൃശ്യത്തിൽ പോലും ഒരാളും ഇല്ല. ഇത് മൂന്നാമത്തെ റൗണ്ടാണ്. ഈ കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ CPM സംസ്ഥാനത്തുടനീളം വ്യാപകമായ അക്രമം അഴിച്ചുവിടുന്നത് ഇത് മൂന്നാമത്തെ റൗണ്ടാണ്. ആക്രമണം ഞാൻ ശക്തിയായി അപലപിക്കുകയാണ്. ഞങ്ങൾ ഒരു കാരണവശാലും ഇത്തരം പ്രവർത്തനങ്ങൾക്ക് അനുകൂലമായ ഒരു നിലപാടെടുക്കില്ല. കേരളത്തിലെ കോൺഗ്രസിൻ്റെ നയമോ UDF നയമോ അല്ലാതെ ഒരു പാർട്ടി ഓഫീസിൻ്റെ അകത്തേക്ക് പടക്കോ ബോംബോ എന്താണെന്ന് അറിയുന്നത് ഞങ്ങളുടെ രീതിയല്ല. ഞങ്ങൾ ആരും ഇത് സംബന്ധിച്ച് ഞങ്ങൾക്കൊരു വിവരമില്ല. പോലീസ് അന്വേഷിക്കട്ടെ. എന്തായാലും CCTVയിൽ തെളിഞ്ഞിരിക്കുന്ന ദൃശ്യം വ്യക്തതയുള്ളതല്ല. പോലീസ് അന്വേഷിച്ച് ആരാണ് കുറ്റക്കാരെന്ന് കണ്ടുപിടിക്കട്ടെ. ഏതായാലും ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധിയുടെ സന്ദർശനമൊക്കെ ഉള്ള ഒരു ദിവസമാണ്. ഞങ്ങളൊന്നും ഇത്ര ആസൂത്രണം ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യുന്ന ആളുകളല്ല എന്നെല്ലാവർക്കും അറിയാം. പിന്നെ ഈ വിഷയങ്ങളിൽ നിന്ന് വ്യതിചലിച്ച് വേറെ വിഷയങ്ങളുടെ പുറകെ പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാരാണ്? ഞങ്ങൾ നിലവിലിരിക്കുന്ന വിഷയങ്ങളിൽ ഫോക്കസ് ചെയ്യാണ്. ഞങ്ങളൊരിക്കലും ഒരു ബോംബാക്രമണം ഉണ്ടാക്കി ഒരു കുഴപ്പം ഉണ്ടാക്കി ആ വിഷയത്തിൽ നിന്ന് ഈ ഫോക്കസ് തിരിച്ചുവിടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരിക്കലും ശ്രമിക്കില്ല. സാമാന്യ ബുദ്ധിയുള്ള ഒരാൾ ശ്രമിക്കില്ല. കാരണം ഗവൺമെൻറ്റിനെ പ്രതിരോധത്തിൽ നിർത്തി ഞങ്ങൾ നടത്തുന്ന സമരവും മറ്റു പരിപാടികളും നിൽക്കുകയാണ്. ആ വിഷയത്തിൽ നിന്ന് ഫോക്കസ് മാറണം എന്ന് ആഗ്രഹിക്കുന്നവരാരാണ്, അവരാണ് ഈ അക്രമത്തിൻ്റെ പിന്നിൽ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. UDFനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ സമരത്തിലാണ്. ആ സമരത്തിൻ്റെ ഫോക്കസിൽ നിന്ന് മാറണമെന്ന് ഞങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കില്ല. കോൺഗ്രസ് ആണ് പിന്നിലെന്ന് CPM നേതാക്കൾ ഇതിനകം തന്നെ ആരോപിച്ചു കഴിഞ്ഞു. അവർക്ക് എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ പറഞ്ഞിരിക്കുന്നത്? CCTV ദൃശ്യത്തിൽ പോലും ഒരാളും ഇല്ല. രാത്രി CPM സെക്രട്ടേറിയറ്റ് ഇറക്കിയ പ്രസ്താവനയിൽ UDF ആണെന്ന് പറഞ്ഞിരിക്കുന്നു. എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ്? ചുമ്മാ പറയാണ്. നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആകാം ഇത്തരം പ്രസ്താവനകൾ. അല്ലാതെ എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഇപ്പം ഞങ്ങൾ KPCC ഓഫീസ് ആക്രമിച്ചപ്പോൾ അതിൻ്റെ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രകടനമായി വന്നിട്ടാണ് CPM പ്രവർത്തകർ KPCC ഓഫീസ് ആക്രമിച്ചത്. AK ആന്റണി അകത്തുള്ള സമയത്ത് കൃത്യമായ തെളിവുകളുണ്ട്. ഇതാരാണ് ചെയ്തത്, എന്താണ് ചെയ്തതെന്ന് ഒരാൾക്കും കൃത്യമായി അറിയില്ല. അറിയാതെ കോൺഗ്രസ് ആണ് UDF ആണ് എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണ്? അപ്പോൾ അതൊരു ശരിയായ രീതിയല്ല. അത് അല്ല, അത് അതിനുള്ളൊരു വഴി കണ്ടുപിടി. കോൺഗ്രസ് ഓഫീസിനെതിരെ ആദ്യമായിട്ടാണ് അക്രമണം ഉണ്ടാകുന്നത്. കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ കേരളത്തിൽ എത്ര പാർട്ടി ഓഫീസുകളാണ് തകർക്കപ്പെട്ടത്? 40-42 പാർട്ടി ഓഫീസുകൾ തകർക്കപ്പെട്ടു. 4 ഓഫീസിന് ബോംബെറിഞ്ഞു, 5 ഓഫീസ് കത്തിച്ചു. KPCC ഓഫീസ്, പയ്യന്നൂരിലെ ഗാന്ധി മന്ദിരം, ഇതെല്ലാം തകർത്തതാണ് കഴിഞ്ഞ ഒരു മാസം. അപ്പോൾ ഓരോ അവസരത്തിലും ഓരോ റൗണ്ടിലും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യം വിമാനത്തിൽ മുഖ്യമന്ത്രിയെ വധിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് പാർട്ടി ഓഫീസുകൾ തകർത്തു. രണ്ടാമത് രാഹുൽ ഗാന്ധിയുടെ ആ ഓഫീസ് തകർത്തതിൻ്റെ പിന്നാലെ അതിൻ്റെ പ്രതിഷേധം നടന്നു എന്നതിൻ്റെ പേരിൽ വീണ്ടും ഞങ്ങളുടെ ഓഫീസുകൾ തകർത്തു. ഇത് മൂന്നാമത്തെ റൗണ്ടാണ്. ഈ കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ CPM സംസ്ഥാനത്തുടനീളം വ്യാപകമായ അക്രമം അഴിച്ചുവിടുന്നത് ഇത് മൂന്നാമത്തെ റൗണ്ടാണ്. ജയരാജന്റെ അറിവോടുകൂടിയാണ് സംഭവം നടന്നതെന്ന് പറഞ്ഞാൽ കേസുകാരൻ പറയുന്നത്, പക്ഷേ CPM അറിവുണ്ടെന്ന് കരുതുന്നില്ല. ഞാൻ പറഞ്ഞത് പോലീസ് അന്വേഷിക്കട്ടെ. പോലീസ് അന്വേഷിച്ചൊരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ഇത് കുറ്റവാളി കോൺഗ്രസ് ആണ് UDF ആണെന്ന് തീരുമാനിക്കുന്നത് ശരിയല്ല. ഞങ്ങളൊരിക്കലും ഇപ്പോഴുള്ള സമരത്തിൻ്റെ ഫോക്കസ് മാറ്റാൻ ആഗ്രഹിക്കുന്നില്ല. ഈ സമരത്തിൽ ഗവൺമെൻറ് പ്രതിരോധത്തിൽ നിൽക്കുമ്പോൾ അതിൽ നിന്ന് വഴിമാറ്റി വിഷയങ്ങൾ പോകണം എന്ന് ഞങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കില്ല. ഞങ്ങളങ്ങനെ ചെയ്യില്ല. ഞങ്ങളങ്ങനൊരു ഒരു നിർദ്ദേശം ഒരു പാർട്ടി അണികൾക്കും ഞങ്ങൾ കൊടുക്കില്ല. തീർച്ചയായിട്ടും അതിലൊരു പങ്കും കോൺഗ്രസ് അങ്ങനെ ആഗ്രഹിക്കുന്ന ആളുകളാണ് ഇത് ചെയ്തതെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അത് വരട്ടെ. CPM തന്നെ ചെയ്തത് വരട്ടെ. നമുക്ക് അന്വേഷണം നടത്തട്ടെ, അപ്പോഴല്ലേ അറിയുള്ളൂ. നിങ്ങളിത് സാമാന്യ ബുദ്ധിയുള്ളവരെ ആലോചിച്ചാൽ മതി. മലയാളികൾ സാമാന്യ ബുദ്ധിയുള്ളവരാണ്. മലയാളിയുടെ പൊതുബോധത്തെ ഒരാളും വെല്ലുവിളിക്കരുത്. ഈ ഒരു സമയത്ത് AKG ഓഫീസ് ആക്രമിച്ചു, പ്രത്യേകിച്ച് ഇന്ന് രാഹുൽ ഗാന്ധിയുടെ സന്ദർശനം കൂടിയുള്ള വളരെ പ്രധാനപ്പെട്ട ദിവസം, ഞങ്ങൾ അസംബ്ലി വരെ റിക്വസ്റ്റ് ചെയ്ത് മാറ്റിവെപ്പിച്ച് ഞങ്ങളെല്ലാവരും സുൽത്താൻ ബത്തേരിയിലേക്ക് പോവുകയാണ് രാഹുൽ ഗാന്ധിയെ സ്വീകരിക്കാനും അദ്ദേഹത്തിൻ്റെ പരിപാടിയിൽ പങ്കെടുക്കാൻ. ആ ദിവസം പ്രത്യേകിച്ച് സർക്കാരിനെ ഞങ്ങൾ 3 ദിവസമായിട്ട് വരിഞ്ഞു മുറുക്കി പ്രതിരോധത്തിൽ നിർത്തിയിരിക്കുന്ന ഈ സമയത്ത് ഞങ്ങൾ ബോംബെറിയെന്ന് കേരളത്തിലെ സാമാന്യ ബുദ്ധിയുള്ള ഒരു മലയാളിയും വിശ്വസിക്കില്ല.